35 വർഷമായി അഭിനയ രംഗത്തുള്ള ഒരു നടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. 150 സിനിമകൾ, 100 പരം സീരിയലുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ശ്രീ ടോണി. ചേട്ടാ നമസ്കാരം, വെൽക്കം ടു ക്ലാപ്പിൻ സ്റ്റുഡിയോ. താങ്ക് യു. ഇപ്പൊ 100 സീരിയലുകളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ 100-ാമത്തെ സീരിയലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു? വളരെ സന്തോഷം. കാരണം 100 സീരിയലിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ ചെറിയ പണിയല്ല. കാരണം മെഗാ സീരിയലുകളാണ് എല്ലാം. എല്ലാം 400 എപ്പിസോഡും 300 എപ്പിസോഡും 500 എപ്പിസോഡും 1000 എപ്പിസോഡ് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. പിന്നെ എന്റെ തുടക്കം സിനിമയിലൂടെ തന്നെയായിരുന്നു. അത് നല്ല സംവിധായകരുടെ ചിത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. ഐ വി ശശി, കെ മധു, സാജൻ തുടങ്ങിയ വൻ സംവിധായകരുടെ ചിത്രങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചു. അത് 150 സിനിമകളിൽ ഇപ്പോ ലാസ്റ്റ് മമ്മൂട്ടി നായകനായ ദ പ്രീസ്റ്റ് എന്ന സിനിമയാണ് ഇപ്പോ അവസാനമായിട്ട് എന്റെ റിലീസായ ചിത്രം. ഇനി ഉടനെ തന്നെ 2-3 സിനിമകൾ, 5 എന്ന സിനിമ വരുന്നുണ്ട്. പിന്നെ ഇപ്പോ OTT റിലീസായിട്ട് ഇപ്പോ ഉടനെ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ സിനിമകളും സീരിയലുമായിട്ട് പോകുന്നു. അപ്പൊ ആക്ച്വലി ചേട്ടൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അഭിനയം പഠിച്ചിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. ചേട്ടൻ ഫാദർ മഞ്ചേരിക്കാരനാണ്. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ആയിരുന്നു. അങ്ങനെ മമ്മൂക്ക ആയിട്ടുള്ള ഒരു പരിചയം ആണ് ചേട്ടൻ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു ശരിക്കും? അച്ഛൻ വക്കീലായ സമയത്ത് മഞ്ചേരി കോടതിയിൽ ഒരു ഡ്രാമ അവതരിപ്പിക്കാനിടയിൽ, അപ്പൊ അതിലൊരു ഒരു തെറിച്ച പയ്യന്റെ ഒരു വേഷം ഇങ്ങനെ അന്വേഷിച്ച് എടുക്കുമ്പോഴാണ് എന്റെ അച്ഛൻ തന്നെ എന്നെ റെക്കമെന്റ് ചെയ്തു ഇതെങ്ങനെ പറ്റും എന്ന് പറഞ്ഞത്. അങ്ങനെ അത് അഭിനയിച്ച് ആ വക്കീൽമാർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അഡ്വക്കേറ്റ് തോമസ് ബാബു വഴിയാണ് അടയാറിലേക്ക് അഡ്മിഷന് വേണ്ടി അങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. അന്ന് എന്റെ കൂടെ പഠിച്ച സ്റ്റുഡന്റ് ആണ് രഘുവരൻ. മരിച്ചുപോയി അദ്ദേഹം. തമിഴിൽ ഒരു കാലത്ത് സൂപ്പർ നടനായിരുന്നു. പിന്നെ അതുപോലെ എന്റെ സീനിയർ ആയിരുന്നു. അവര് ഫോട്ടോഗ്രാഫി ആയിരുന്നു സുഹാസിനി. അപ്പൊ ഇവരൊക്കെ. പിന്നെ അതുപോലെ കൂടെ പഠിച്ചവരെ രാം കി എന്ന് പറഞ്ഞ തമിഴ് നടൻ, രാം കി, അതുപോലെ അരുൾ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ കുറെ നടന്മാര് അന്ന് തമിഴിലും തെലുങ്കിലും ഒക്കെ ആയിട്ട് വന്നു. ഞാനിങ്ങോട്ട് മലയാളത്തിലേക്കും പോന്നു. അങ്ങനെ ഇവിടെ വന്നു മമ്മൂക്ക വഴി സിനിമയിലേക്ക് കയറി. ആദ്യ സിനിമ തന്നെ ശരിക്കും 20-ാം നൂറ്റാണ്ട്. പിന്നെ എല്ലാം വലിയ വലിയ സംവിധായകരുടെ വലിയ വലിയ സിനിമകൾ തന്നെയായിരുന്നു. നമുക്ക് ഐ വി ശശിയേട്ടനെ പരിചയപ്പെടുത്തുകയും അങ്ങനെ കെ മധു എന്ന അന്ന് വളരെ പോപ്പുലർ ഉള്ള ഒരു ഡയറക്ടറാണ് കെ മധു. അദ്ദേഹത്തിന്റെ 20-ാം നൂറ്റാണ്ട് ചർച്ച നടക്കുമ്പോഴാണ് എന്നെ പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെ അതിൽ 20-ാം നൂറ്റാണ്ടിൽ ഒരു മിനിസ്റ്റർ ആയിട്ടാണ് എന്റെ മലയാള സിനിമയിലെ തുടക്കം. അത് മമ്മൂക്ക വഴി തന്നെയാണ് കിട്ടിയത്. പിന്നീട് അവിടെ അങ്ങോട്ട് ശശിയേട്ടന്റെ പടങ്ങള്, സാജൻ, അന്നത്തെ ആ കാലത്തെ വലിയ സംവിധായകരുടെ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അത് കഴിഞ്ഞ് സിനിമയിൽ വന്ന് ഓൾമോസ്റ്റ് ഒരു 5-7 വർഷങ്ങൾക്ക് ശേഷമാണ് മിനി സ്ക്രീനിലോട്ട് ഒരു എൻട്രി. ഇപ്പോൾ മിക്കായലിന്റെ സന്തതികളാണ് ആദ്യം. അത് ബിജു മേനോന്റെയും ഒരു തുടക്കം ആ ഒരു സീരിയലിലൂടെ. ഫർഗീസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ, എന്റെ ആദ്യത്തെ. പിന്നെ അതുപോലെ മരിച്ചുപോയ ഏലിയാസ് ബാബു എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ട് മലയാളത്തില്, ജയരാജന്റെ പടങ്ങളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നീന കുറുപ്പ്, അങ്ങനെ കുറെ പേര് അതിലൂടെ. അത് സിനിമയാക്കിയപ്പോഴും ഞാൻ തന്നെയായിരുന്നു അതിന്റെ ക്യാരക്ടർ തന്നെ അഭിനയിച്ചത്. ഒരു വക്കച്ചൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. ബിജു ആയിരുന്നു ഹീറോ. NFIലൊരു പിന്നെ അതിന്റെ ഓണർ മിഖായലിന്റെ മകനായിട്ട് അഭിനയിക്കുന്നു. ജോസ് പ്രാഷനാണ് മിഖായലായിട്ട് അഭിനയിച്ചത്. അന്നത്തെ കാലത്ത് ഒരു ഹിറ്റ് സീരിയലായിരുന്നു. അതൊരു സിനിമ പോലെ തന്നെയായിരുന്നു ശരിക്കും. ഒരു സീരിയൽ. അതെ, ജൂഡിന്റെ വളരെ പെർഫെക്ഷൻ ഉള്ള ഒരു സീരിയലായിരുന്നു. പിന്നെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു ശരിക്കും? പിന്നെ സീരിയലിൽ തന്നെയായിരുന്നല്ലോ കൂടുതലും. ഈ സീരിയൽ ഇറങ്ങിയപ്പോ ഒരുപാട് സീരിയലുകൾ വരാൻ തുടങ്ങി എനിക്ക്. ദൂരദർശൻ അന്ന് ദൂരദർശനായിരുന്നു, പ്രൈവറ്റ് ചാനലുകളൊന്നുമില്ല. അങ്ങനെ ഏഷ്യാനെറ്റ് വന്നു. അപ്പൊ ഒരുപാട് സീരിയലുകൾ വന്നപ്പോ ഞാൻ ഈ സിനിമയും സീരിയലും കൂടി പകുതി പകുതിയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അപ്പൊ ഒന്നാമത് എനിക്ക് അന്ന് സാമ്പത്തികം ഒരു വേണമായിരുന്നു എനിക്ക്. അന്ന് ഈ എറണാകുളത്ത് വന്ന് താമസിച്ചെങ്കിലും എറണാകുളത്ത് ഒരു വീട് പണിയാണെങ്കിലും എനിക്ക് സാമ്പത്തികം. സിനിമയിൽ അന്ന് അങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ടില്ല. അപ്പൊ സീരിയലിലാണെങ്കിൽ കറക്റ്റ് പേയ്മെന്റ് ആണ്. അപ്പൊ ഒരു 15 നമ്മൾ അങ്ങനെ സീരിയലിന് കൊടുക്കും. അതെനിക്ക് ചെറിയൊരു പിന്നെ മോശമായിട്ട് തന്നെ വന്നു. കാരണം ചില പടങ്ങളിൽ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ലാതെ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ സീരിയൽ എന്ന് പറഞ്ഞാൽ ബൾക്കാണ്. അവരൊരു 10-20 അടിപ്പിച്ച് വേണം അതിലെ പ്രധാന വേഷം ചെയ്യുന്നവർക്ക്. അങ്ങനെ മാസം 15-20 കൊടുക്കുമ്പോൾ സിനിമ ചെയ്യാൻ പല സിനിമകളും മാറിപ്പോയിട്ടുണ്ട്. അതൊരു വലിയ സത്യം തന്നെയാണ്, ഒരു ദുഃഖം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണെങ്കിലും സീരിയലിന്റെ ഇടയ്ക്കും ചെയ്ത സിനിമകളിലും കുറച്ച് നല്ല വേഷങ്ങൾ, ഇപ്പൊ മാട്ടുപെട്ടി മച്ചൻ, അതുപോലെ മംഗളം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഹ്യൂമർ ക്യാരക്ടർ ആയിരുന്നു. അതിലിപ്പോഴും കോമഡി സീൻസ് ഒക്കെ വരുമ്പോഴൊക്കെ അതില് മുത്തശ്ശൻ മരിച്ചു എന്ന് പറഞ്ഞൊരു കള്ള കത്തൊക്കെ എഴുതി ഹീറോയിന് വരുന്ന
അത് ജോസ് തോമസിന്റെയാണ് മാട്ടുപെട്ടി മച്ചാൻ. അദ്ദേഹം വളരെ പോപ്പുലർ ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 7 സിനിമയിൽ അടുപ്പിച്ച് അഭിനയിക്കാൻ സാധിച്ചു എന്ന് തന്നെ വലിയ സന്തോഷമാണ്. ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, അടിവാരം, അതുപോലെ ഉദയപുരം സുൽത്താൻ, മാട്ടുപെട്ടി തുടങ്ങി 7 സിനിമകളിൽ ഞാൻ അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ പടം, അതുപോലെ സാജൻ എന്ന് പറഞ്ഞ പഴയ സൂപ്പർ ഡയറക്ടർ ആയിരുന്നു, അതുപോലെ ബാലു കിരിയത്തിന്റെ പടം, ഇങ്ങനെ അവരുടെ എല്ലാ സ്ഥിരം എല്ലാ സിനിമകളിലും നമ്മുടെ ഡേറ്റിനൊപ്പം അവര് നമ്മള് അങ്ങനെ ഭയങ്കര താല്പര്യമായിരുന്നു ഇവർക്കൊക്കെ നമ്മൾ. അപ്പൊ അങ്ങനെ കുറെ നല്ല സിനിമകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സീരിയലില് സമയം എന്ന് പറയുന്ന ഒരു സീരിയൽ നമ്പൂതിരി, അതെ. അതില് ഞാൻ ആദ്യം കടപ്പാട്, എനിക്ക് കടപ്പാടുള്ളത് അവിടെ ബാബു നമ്പൂരി സാറിനോടാണ്. അത് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്പൂരി ഭാഷ മസ്റ്റ് ആണെന്നോട് സംവിധായകൻ നിർമ്മാതാവും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എനിക്കത് പറ്റും തോന്നില്ല, കാരണം നമ്പൂരി ഭാഷ പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ബാബു നമ്പൂരി സാർ എന്നോട് പറഞ്ഞു, ടോണി നീ അത് മസ്റ്റ് ആയിട്ട് ചെയ്യും, നീ ചെയ്യും, നിനക്ക് അതിന്റെ ഭാഷയുടെ ചെറിയ അതൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു 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 ദിവസം കൊണ്ട് എനിക്ക് ആ ഭാഷയും അതിന്റെ ആ ആംഗ്യങ്ങളെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഏറ്റവും കടപ്പാട് സമയത്തിൽ ഈ വേഷം ചെയ്യാൻ സാധിച്ചത് ബാബു നമ്പൂരി സാറോട് എനിക്ക് വലിയ കടപ്പാട്. അതൊരു സൂപ്പർ ഹിറ്റ് സീരിയലും ആയിരുന്നു. അത് കൊറേ ഒരു കൊറേ വർഷം ആ സീരിയൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ഭയങ്കര 750 എപ്പിസോഡ്. ഇപ്പൊ സിനിമയും സീരിയലും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ, സിനിമ ഒരു 2.5 മണിക്കൂർ ഒരു സിനിമയാണ്, സീരിയൽ ഒരു എന്നും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ അതിലിപ്പോ നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് പൊതുവെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സമയം എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് തിരുവാങ്കുളത്തിൽ ആ ഒരു അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഞാൻ ഈ കുട്ടിയെ ചതിക്കുകയും ഈ ഒരു കണ്ണുകുട്ടിയെ ഒരു പെൺകുട്ടിയാണ് സ്നേഹിക്കുകയും അവരെ ചതിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ഈ നമ്പൂരിനെ അടിക്കണം എന്നുള്ള രീതിയിൽ അവിടെ സെറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്ക് ചിലത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പലരും എന്നോട് അന്ന് മനസ്സിൽ ദേഷ്യപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. പിന്നീട് ഇത് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവർക്ക് എന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഇത് സീരിയൽ കണ്ട് ഇങ്ങനെയും നടക്കുമോ എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. വില്ലനായിട്ട് അഭിനയിച്ചിട്ട് ദോഷങ്ങളും നല്ലതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് ആയിട്ടുള്ള റിലീസ് എന്ന് പറയുന്നത് സിനിമ പ്രീസ്റ്റ് ആണ്. അതും മമ്മൂക്കയുടെ മമ്മൂക്ക നായകനായ സിനിമയാണ്. അപ്പോ ഒരു 35 വർഷമായിട്ട് 35-ാമത്തെ വർഷവും അഭിനയിക്കുന്ന മമ്മൂക്കയായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? ഒരു പേഴ്സണൽ റിലേഷനിൽ ഉപരി ഒരു ആക്ടർ എന്ന രീതി വളരെ സ്നേഹമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമാണ്. കാരണം എനിക്ക് പല കാര്യങ്ങളും അധികം സിനിമയിലെ രീതികളെ പറ്റി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ നിൽക്കണമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അധികം വളരെ ഡെഡിക്കേറ്റഡ് ആക്ടറാണ്. ആദ്യം പൊതുവേ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ആദ്യ കാലത്ത് സിനിമയ്ക്ക് സ്വന്തം ശബ്ദമായിരുന്നു അതോ വേറെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിരുന്നു? അല്ല, ആദ്യം മുതലേ ഞാൻ ഡബ്ബിംഗ് ചെയ്യുമായിരുന്നു. കാരണം എന്നെ അത് നിർബന്ധമായിട്ടും പറഞ്ഞിപ്പിച്ചത് ചെയ്യണം എന്ന് പറഞ്ഞത് ബാലൻ കെ നായർ എന്നൊരു വലിയ നടനുണ്ടായിരുന്നു. ആദ്യം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകനാണ് മേഘനാഥ്. അപ്പൊ അദ്ദേഹത്തിനോട് എപ്പോഴും പറയും, ടോണി ചെയ്യുമ്പോൾ ഒരു ഷോർട്ടേ ഉണ്ടെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യണം, എന്നാലും യഥാർത്ഥ നടനാവും. ഒരിക്കലും വേറെ ആളെ കൊണ്ട് ഡബ്ബിംഗ് ചെയ്യിപ്പിക്കരുത്. നമുക്ക് നമ്മുടെ ശബ്ദം മോശമാണെങ്കിലും അത് നമ്മൾ തന്നെ ചെയ്യുമ്പോഴേ അതിന്റെ പരിപൂർണതയിലേക്ക് ഒരു നടൻ വരികയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞ് തന്നത് ബാലേട്ടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എപ്പോഴും ആ ഓർമ്മയിൽ ഞാൻ എന്നും അത് എത്ര തിരക്ക് ഉണ്ടായാലും ഞാൻ തന്നെ ഡബ് ചെയ്ത് കൊടുത്തിട്ടേ പോരൂ. സീരിയലായാലും സിനിമയായാലും ആദ്യ സിനിമ 20-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടെൻഷൻ ആയിരിക്കും ഡബ്ബിംഗ്. അതെങ്ങനെയായിരുന്നു? ചിത്രാഞ്ജലി സ്റ്റുഡിയോ ട്രിവാൻഡ്രത്ത് അന്നാണ് എന്റെ ആദ്യത്തെ ഡബ്ബിംഗ്. അപ്പൊ മതിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റിട്ടേണി ധൈര്യമായിട്ട് ചെയ്തോളൂ, തെറ്റുമ്പോ ഞാൻ പറയാം എന്നറിയാം. അപ്പൊ എനിക്കത് ആദ്യം ഒരു ഒന്നും സിങ്കായി വരുന്നില്ല. പിന്നീട് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആ ഒരു നമ്മുടെ ഒരു നമ്മൾ കേൾക്കാം, നമ്മൾക്ക് പറയുന്നതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് കേൾക്കാം. അപ്പൊ നമ്മൾ അതേ ഒരു ശൈലിയിൽ അങ്ങ് പറഞ്ഞു. പക്ഷെ ആദ്യത്തെ 2-3 സിനിമകളിലൊക്കെ അത്ര വലിയ കറക്റ്റ് അല്ലായിരുന്നു. പിന്നീട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോ പിന്നീടുള്ള സിനിമകളിലെല്ലാം മാട്ടുപെട്ടി മച്ചാനായാലും എല്ലാ സിനിമകളിലും നമ്മൾ തന്നെ അതിന്റെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയായി. ഇപ്പോ വളരെ ഈസിയായി. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം ശരിക്കും എത്രത്തോളം ആക്ടിംഗിലും ഗുണം ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ അഭിനയം ഒന്നും അവർ പഠിപ്പിച്ചൊന്നും തരില്ല. അത് അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ വേണം, അല്ലെങ്കിൽ ജന്മനാ ഉള്ള ഒരു ചെറിയ വാസനയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അവരുടെ ഡോക്യുമെന്ററി മൂവിയിൽ അഭിനയിക്കുക, പിന്നെ ട്രെയിനിങ് ശബ്ദം വേരിയേഷൻ, പിന്നെ മോർണിംഗ് വാക്ക്, ബോഡി എക്സസൈസ്, ഫേസിൽ എങ്ങനെ ഏതെല്ലാം റിയാക്ഷൻസ് വരണം, ഇതെല്ലാം അവർ പറഞ്ഞിരുന്നല്ലാതെ അത് നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഫ്ലോപ്പ് ആണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ട് ഒരു നടനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊരു ട്രെയിനിങ് എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്തു. ഈ 35 വർഷവും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പോ ഇതിനിടയിൽ
ഈ പറഞ്ഞ സ്ട്രഗ്ലിംഗ് പീരീഡുകൾ എല്ലാം വന്നിട്ടുണ്ടാവും, അതൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നു സീരിയലായിരിക്കാം സിനിമയെക്കാട്ടും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ നല്ല സിനിമകൾ ഒരു വർഷം ഒരു 10-12 ഒക്കെ വരും, ചിലപ്പോ 2-3 വരുള്ളൂ. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കാം. പ്രത്യേകിച്ച് അന്ന് വാടകയ്ക്കൊക്കെ എറണാകുളത്ത് താമസിക്കുമ്പോൾ വലിയ ചിലവായിരുന്നു, ഫാമിലി ആയിട്ടാണ്. അപ്പൊ നമ്മൾ മെല്ലെ സീരിയലിലോട്ട് പോകും. സീരിയലിൽ അഭിനയിക്കുമ്പോഴായിരിക്കും നമ്മൾ സിനിമ വരുന്നത്. അപ്പൊ രണ്ടും പ്രശ്നമാവും. എന്നാലും ഞാൻ എല്ലാം ഒപ്പിച്ച് ഇങ്ങനെ ഈ 35 കുഴപ്പമില്ലാതെ അങ്ങനെ കൊണ്ടുവരുന്നു. സീരിയലുകളെ കുറിച്ച് പൊതുവെ ഒരു വിഭാഗം ആളുകൾ പരാതിപ്പെടുന്നത് സീരിയലുകളിൽ കൂടുതലും ഒരേ ടൈപ്പ് കഥകളാണ്, അല്ലെങ്കിൽ പുതുമയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് ഒരു സീരിയൽ ക്ലിക്കായി കഴിഞ്ഞാൽ ആ സീരിയലിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് വേറെ പല ആൾക്കാരും, പല സംവിധായകരും ഇതിനെ തന്നെ. ഇപ്പൊ ഒരു ഒരു രാഘുവിൽ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കുകയാണ്, ഈ സീരിയൽ അല്ല ഇപ്പൊ വേണ്ട, ഞാനിപ്പോ അഭിനയിക്കുന്ന പ്രിയങ്കരി ഒരു ഹിറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ സബ്ജക്ട് നല്ലതാണെങ്കിൽ അതിനെ കുറച്ചെടുത്ത് അതിന്റെ ഭാഗങ്ങളെല്ലാം ചെയ്ത് അങ്ങനെയാണ് ഇവരെല്ലാരും പോകുന്നത്. അല്ലെങ്കിൽ ഒരു അമ്മായി മപ്പൂര് ഹിറ്റായെങ്കിൽ ആ അമ്മായി മപ്പൂര് തന്നെയാണ് എല്ലാ സിനിമ സീരിയലുകളും. അതൊന്ന് മാറ്റിയെടുക്കുക, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിലേക്ക് മാറുക. കാരണം പലരും ഇപ്പൊ മാറി, പുതിയ ചെറുപ്പക്കാരൊക്കെ സംവിധായകരായി സീരിയലിൽ പലരും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ കുറേയും കൂടി എല്ലാം മാറാനുണ്ട്. പിന്നെ അവർക്ക് കിട്ടുന്ന ചാനലിന്റെ ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ഈ ചാനൽ കൊടുക്കുന്ന പൈസയാണ്, ഒരു എപ്പിസോഡിന് ഇത്ര പൈസ എന്ന് പറയുന്നത്. അതൊന്ന് കൂട്ടി കൊടുക്കണം. കാരണം ഈ പഴയ എപ്പിസോഡിലുള്ള പൈസ തന്നെയാണ് 10-15 മുമ്പ് കൊടുക്കുന്ന പേയ്മെന്റ് തന്നെയാണ് ഇപ്പോഴും പ്രൊഡ്യൂസർക്ക് ഈ ചാനലുകൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മുതലാവുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വളരെ ഫാസ്റ്റ് ആയിരിക്കും എടുക്കുന്നതെല്ലാം. അപ്പൊ അത്ര ക്വാളിറ്റി നോക്കാറില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ കുറച്ചും കൂടിയൊക്കെ ഇവർക്ക് കുറച്ചും കൂടി പേയ്മെന്റ് ഒക്കെ കൂട്ടി കൊടുത്താൽ കുറച്ചും കൂടി നന്നാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ പോകും. ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് ശരിക്കും സീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് പ്രേക്ഷകർക്ക് പുറത്തുനിന്ന് നിൽക്കുമ്പോൾ അവർക്ക് അതായിരിക്കും പലർക്കും അറിയില്ല അതിനെ കുറിച്ച്. അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ടെക്നീഷ്യന്മാരും പ്രൊഡക്ഷൻ ബോയ്സും ഒരുപാട് പേരുണ്ട്. ഒരു ദിവസം തന്നെ ഒരു 10-20 സീരിയൽ പല സ്ഥലത്തും കേരളത്തിന്റെ പല ഭാഗത്തും ഷൂട്ടിംഗ് നടക്കും. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നിലച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാരണം പലരും വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ലോക്ക്ഡൌൺ ഒക്കെ മാറട്ടെ, സിനിമകൾ വരട്ടെ. ഇപ്പൊ സിനിമയിൽ അഭിനയം അല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ ചേട്ടൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു എഴുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? ഇല്ല, ടെക്നിക്കലായിട്ട് അവരുടെ ഇപ്പൊ ഒരുപാട് സിനിമാ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തതുകൊണ്ട്, അതുപോലെ സീരിയലുകൾ വർക്ക് ചെയ്തുകൊണ്ടും എനിക്ക് സംവിധാനം ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്. പക്ഷെ ഒരുപക്ഷെ നല്ല സബ്ജക്ട് നോക്കി കിട്ടുകയാണെങ്കിൽ അതിന്റെ പുറകെ ഒരു കൈ നോക്കിക്കൂടായികയില്ല. അത് പക്ഷെ ഇപ്പോഴൊന്നും അല്ല, കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു സമയം, രാത്രി ഒരു സമയമാണല്ലോ, ആ സമയം വരുമ്പോൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. ഇപ്പൊ പുതിയ പ്രിയങ്കരി ആ ഒരു സീരിയലിനെ കുറിച്ച് ഒന്ന് പറയാം, അതിലെ റോളും അതെന്താണെന്നുള്ളതും. സാമുവൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, അതിലെ ഒരു മുതലാളിയാണ്. ഇത് സംവിധാനം ചെയ്യുന്നത് സീരിയലിൽ തന്നെ പ്രശസ്തനായ ഷിജു അരൂരാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ ഒരു പ്രൊഡ്യൂസറാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വേറെ അധികം വലിച്ചു നീട്ടലൊന്നുമില്ല. മൊത്തം 110 എപ്പിസോഡേ ഉള്ളൂ ഈ സീരിയൽ. അത് ഫ്ലവേഴ്സ് 7-8 ഒരു മണിക്കൂറാണ്, സാധാരണ അരമണിക്കൂറാണ് സാധാരണ സീരിയലിന് സമയം കൊടുക്കുക. ഇതവര് 1 hour 7-8 PM വരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 55 കൊണ്ട് ഈ സീരിയൽ ഫുള്ള് ടെലികാസ്റ്റ് എത്തിയിരും. പിന്നെ നല്ലൊരു കഥയാണ്, നല്ല തീമാണ്, ക്വാളിറ്റി നോക്കി ചെയ്ത ഒരു സീരിയൽ തന്നെയാണ്. തീർച്ചയായിട്ടും നന്നാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സീരിയലിലാണ് ചേട്ടന് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കിട്ടിയത്. അപ്പോ സിനിമയിൽ ഇപ്പൊ മാട്ടുപ്പെട്ടി മാച്ചന് കുറച്ച് പടങ്ങൾ ഉണ്ടെങ്കിലും സിനിമയിൽ ചേട്ടന് വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല എന്ന് ചേട്ടന് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 100%. കാരണം നമ്മൾ ആ സമയത്ത് ഇതുപോലെ മാട്ടുപ്പെട്ടി മച്ചാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ച കുറച്ചും കൂടി നല്ല കഥാപാത്രങ്ങളിലേക്ക് പോകും എന്നാണ്. പക്ഷെ ഇതിന്റെ പിന്നിലെ എന്തൊക്കെയോ പല അറിയാലോ, സിനിമ രംഗം തന്നെ ഒരു ഒരു കത്തി നിൽക്കുന്ന ഒരു സംവിധായകൻ പെട്ടെന്ന് ചിലപ്പോൾ ഔട്ടായി പോകും, രണ്ട് പടം ഫ്ലോപ്പാകും, പിന്നെ വേറൊരു ഡയറക്ടർ ആയിരിക്കും വരും. ആ ഡയറക്ടർ ചിലപ്പോൾ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. അയാൾ ചിലപ്പോൾ ഒരു സിനിമ എടുത്ത് ക്ലിക്കായി അവർ കുറെ ഒരു ഗ്രൂപ്പായിട്ട് പോകും. അപ്പൊ അയാൾക്ക് പിന്നിൽ കുറെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിലൊന്നും പെട്ടിട്ടില്ല, ഗ്രൂപ്പിൽ പെടണം എന്നാണ് ഇപ്പോഴത്തെ ഈ സിനിമയുടെ ട്രെൻഡ് അങ്ങനെയാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത അപ്പൊ ചിലപ്പോ പിന്നെ പൊതുവെ സാധാരണ ചാൻസിന് വേണ്ടി വിളിക്കുക, പലരും വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരാളെയും വിളിക്കാറില്ല, നമുക്ക് കിട്ടുന്നത് നമുക്ക് വരും, നമ്മൾ അഭിനയിക്കുന്നു പോകുന്നു, അങ്ങനെ ഒരു ഇതാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറവ് തോന്നുന്നു. പക്ഷെ തീർച്ചയായിട്ടും നല്ല വേഷങ്ങൾ
ഞാൻ വെയിറ്റ് ചെയ്യാണ്, തീർച്ചയായിട്ടും വരും, വരുമെന്ന് ആഗ്രഹിക്കുന്നു. ചേട്ടൻ വില്ലൻ റോളുകൾ ചെയ്തിട്ടുണ്ട്, സീരിയസ് വേഷങ്ങൾ ചെയ്തു, ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ കൂടുതൽ ഇപ്പൊ ചേട്ടന് ഇനി അങ്ങോട്ട് താല്പര്യം കൂടുതൽ ഏതാണ്? ഇപ്പൊ ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു റോൾ എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമർ ആണോ? എനിക്കൊന്നും അധികം ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു ചേട്ടൻ. ഹ്യൂമർ എനിക്ക് ഇഷ്ടമാണ്, കാരണം അതിൽ ചിലപ്പോ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോ സംസാരത്തിന്റെ രീതി, പിന്നെ അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഹ്യൂമർ ചെയ്യാന്ന്. അപ്പൊ എനിക്ക് വലിയ താല്പര്യമുണ്ട് ഒരു ഹ്യൂമർ വേഷം ചെയ്യാൻ. പക്ഷെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ സമയത്തെ പോലെ സമയം എന്ന സീറ്റിലെ പോലെ കഥാപാത്രം പക്ക ഹ്യൂമറാണ്, എന്നാ വില്ലനുമാണ്. അതുപോലുള്ള കഥാപാത്രം ചെയ്യാൻ വലിയ താല്പര്യമാണ്. സിനിമ ശരിക്കും മാറുകയാണ്, അതിന്റെ ഒരു മേക്കിംഗ് ആയാലും അതിന്റെ രീതികൾ. ഇപ്പോ സിനിമ തിയേറ്റർ മാത്രമല്ല, ഇപ്പൊ വേറെയും ഒ ടി ടി പോലത്തെയും ചാനലിലൊക്കെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മാറ്റം എങ്ങനെ, പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ആയപ്പോൾ ആളുകൾ കൂടുതൽ മൊബൈലിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, മൊബൈലിലൂടെയാണ് എല്ലാ സിനിമകളും കാണുന്നത്. ഈ ഒരു മാറ്റം ചേട്ടാ എങ്ങനെ കാണുന്നത്? വളരെ വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം സാധാരണക്കാരുടെ വീടുകളിൽ പോലും വലിയ സ്മാർട്ട് ടിവിയും പിന്നെ ഹോം തിയേറ്ററും ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ തിയേറ്ററുകളിൽ പോകാൻ, ഇപ്പൊ തിയേറ്ററിൽ പോകാൻ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ഇന്ന് അനുവദിക്കില്ല. അതുമല്ല വലിയ സാമ്പത്തികം വേണം. നമ്മളൊരു ഫാമിലി ആയിട്ടൊരു സിനിമ കാണണമെങ്കിൽ മിനിമം 2000 രൂപ എനിക്ക് വേണ്ടി വരും. അപ്പോ സിനിമ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും ഇപ്പൊ വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പുതിയ പടങ്ങളെല്ലാം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു ദിവസം 2 സിനിമ ഇവിടെ ആമസോൺ പ്രൈം ടൈമിൽ കാണുന്നുണ്ട്. അപ്പോ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും ദൂരം പോകണ്ട, തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കണ്ട, ക്യൂ നിൽക്കണ്ട, പൈസ മുടക്കണ്ട. നമ്മൾ കുറച്ച് പൈസ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ സമയത്ത് നമ്മുടെ ടൈമിൽ സ്വസ്ഥമായിട്ട് സിനിമ കാണാം. അപ്പോ ഭാവിയിൽ ഒരു പക്ഷേ OTT വലിയ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ. കാരണം ഒരുപാട് പിന്നെ ജോലിയില്ലാത്ത പലരും, അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരുകൾ വരും. OTT പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സിനിമകൾ വരും. ഇപ്പൊ തിയേറ്ററിൽ സ്ഥിതി ഇപ്പോ മോഹൻലാലിന്റെ ഒരു പടം എന്ന് പറയുന്നത്, ഇപ്പൊ അറബിക്കടലിന്റെ ആ സിനിമ വരണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനെ വൻ സിനിമകളെല്ലാം തിയേറ്ററുകളിലേക്ക് പോകും, ചെറിയ സിനിമകളെല്ലാം OTTയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ചേട്ടാ ഫാമിലിയെ കുറിച്ച് ഇപ്പൊ ഫാദറിനെ കുറിച്ച് പറഞ്ഞു, ബാക്കി ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫും മകനുമാണ്. ഒരു മകനേ ഉള്ളൂ, മകൻ ഇവിടെ കാഡ്ബറീസിൽ വർക്ക് ചെയ്യുന്നു, എറണാകുളത്ത് തന്നെ. വൈഫിന്റെ പേര് മേഴ്സി, വയനാട്ടുകാരിയാണ്. അപ്പൊ ഇപ്പൊ എറണാകുളത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ? 30 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ എന്തായാലും 35 വർഷമായി ഇപ്പോഴും സജീവനത്ത് നീങ്ങും. ഒരുപാട് വർഷങ്ങൾ ചേട്ടൻ നല്ല നല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമർ, ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും സംവിധായകൻ ചേട്ടൻ നല്ലൊരു ഹ്യൂമർ റോളിലേക്ക് വിളിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ, നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവിധ നന്മയും നേരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി.